ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. പരക്കെ വ്യാപക മഴയാണ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സജീവമായി സ്ഥിതി ചെയ്യുന്നതും തെക്കുകിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണം. തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം തുറന്നു, 24 മണിക്കൂർ സജ്ജമാണ്. മേപ്പാടി ചൂരൽ മലയിലും മുണ്ടക്കൈ ടൌണിലും വൻ ഉരുൾപൊട്ടലാണുണ്ടായത്. ഇതുവരെ 20 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇനിയും മരണസംഖ്യ കൂടുമെന്നും ടി സിദ്ദിഖ് MLA സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്കുശേഷം കനത്ത മഴയ്ക്കിടെ ചൂരൽമല സ്കൂളിന് സമീപമാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെയാണ് മുണ്ടക്കൈ ടൌണിൽ 2-ാമത്തെ ഉരുൾപൊട്ടലുണ്ടായത്. 3 ഉരുൾപൊട്ടലുണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. മേപ്പാടി ആശുപത്രിയിൽ 40 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് ചൂരൽമലയും മുണ്ടക്കയും. രക്ഷാപ്രവർത്തനത്തിന് 2 യൂണിറ്റ് സൈന്യം എത്തും. എയർലിഫ്റ്റ് സാധ്യത പരിശോധിക്കാൻ കുനൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ ഉടൻ ദുരന്തസ്ഥലത്തെത്തും. നിലവിൽ അഗ്നിരക്ഷ, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുൾപ്പെടുന്ന 250 അംഗ സംഘമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. NDRFന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തെത്തിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്കുള്ള KSRTC സർവീസ് നിർത്തിവച്ചു. നിലമ്പൂർ പോത്തുകല്ലിൽ നിന്ന് 5 വയസ്സ് തോന്നുന്ന കുട്ടിയുടെ മൃതദേഹവും ഭൂദാനം മച്ചിക്കൈ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി വന്നതാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളാണിത് എന്നാണ് സംശയം. അതേസമയം പരിക്കുകളോടെ നിരവധി പേരെ മേപ്പാടി വിംസ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ഇവിടെയാണ് 33 പേർ ചികിത്സയിലുള്ളത്. അട്ടമലയിലെ വീടുകളെല്ലാം ഒലിച്ചുപോയെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഉരുൾപൊട്ടലിൽ ചൂരൽമല, വെള്ളാർമല, GVHSS സ്കൂൾ ഒലിച്ചുപോയി. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രത്യേക സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അവധിയിലുള്ളവരോട് വേഗം തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കാനും നിർദ്ദേശം നൽകി. അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ കാണാതായതാണ് റിപ്പോർട്ട്. 2 ഹെലികോപ്റ്റർ ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. വയനാട്ടിലെ SKMJ സ്കൂളിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ എയർലിഫ്റ്റിംഗ് വഴി രക്ഷാപ്രവർത്തനം നടത്തും. 2 കമ്പനി NDRF ടീം കൂടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തും. മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. പുലർച്ചെ തന്നെ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ഫയർഫോഴ്സ് സംഘത്തെ പൂർണ്ണമായി വയനാട്ടിലേക്ക് നിയോഗിച്ചു. വയനാട് ഉൾപൊട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിന്റെ 2 സംഘം സംഭവസ്ഥലത്ത് ഉടൻ എത്തിച്ചേരും. വായുസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് 7:30 തിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെമ്പുകടവ് പാലം അടച്ചു. തുഷാരഗിരി 100-ാം തോട് മലയിൽ ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ കാരണം. തിരുവമ്പാടിയും മുത്തൻമുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. അരിപ്പാറ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ്. ഈങ്ങാമ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി. കുറ്റ്യാടി മരുതോങ്കരയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത ലൈനിൽ തെങ്ങുവീണ തീപിടിച്ചു. റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കരുവൻതുരുത്തി, പെരുവന്മാട് കടവിന് സമീപം തോണി മറിഞ്ഞു. തോണിയിലുണ്ടായിരുന്ന 3 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. കൊയിലാണ്ടി ഹാർബറിന് സമീപം മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെയും മറ്റു വള്ളങ്ങളിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.